പ്രിയ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ അടുത്ത കാലത്തായി പുറപ്പെടുവിച്ച ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് മലയാളത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി വർഗ വിഭാഗത്തിൻ്റെ അകത്ത് തന്നെ സബ് ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ട് സംവരണം നടപ്പാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം നൽകി കഴിഞ്ഞു എന്നാണ് നാം പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രസ്തുത വിധി ഭരണഘടനയുടെ ഏഴംഗ ബെഞ്ചിന് വിട്ടിട്ടുണ്ട് എന്നും നാം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയാണ് അതിനെക്കുറിച്ചൊരു വിലയിരുത്തലാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ ശ്രമിക്കുകയല്ല മറിച്ച് മലയാളികളായ സാധാരണക്കാരിലേക്ക് ജഡ്ജ്മെന്റിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ബഹുമാന്യനായ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് വിധി കേട്ടത് അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എ ബെഞ്ച് ഓഫ് 3 judges വൈഡ് ഓർഡർ ഡേറ്റഡ് 20/8/2014 റെഫേർഡ് ദ മാറ്റർ ടു എ ലാർജർ ബെഞ്ച് ഓഫ് ദി ഫോർ ദ കൺസിഡറേഷൻ ഒപ്പീനിയനിങ് ദാറ്റ് ദ ജഡ്ജ്മെൻറ് ഓഫ് 5-judge ബെഞ്ച് ഇൻ ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് അതേഴ്സ് 2005-1 SEC 349 ഈസ് റിക്വയർഡ് ടു ബി റിവൈസ്ഡ് ഇൻ ദി ലൈറ്റ് ഓഫ് ആർട്ടിക്കിൾ 338 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അവിടെ പറഞ്ഞിരിക്കുന്നത് 3 judges ഒരു ബെഞ്ച് ഇരുപത് എട്ട് 2014 ഒരു വിധി പുറപ്പെടുവിക്കുകയും അത് 5-judge ബെഞ്ചിന് വിടുകയും ആ 5-judge ബെഞ്ച് അതായത് ഭരണഘടനാ ബെഞ്ച് ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നത് 2005 വോളിയം 1 സുപ്രീം കോർട്ട് കേസിൻ്റെ 394 പേജിൽ പ്രതിപാദിച്ചതുമായ ജഡ്ജ്മെൻ്റ് ആർട്ടിക്കിൾ 338 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 അടിസ്ഥാനത്തിൽ റിവൈസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആൻഡ് നോട്ട് കറക്റ്റ്ലി ഫോളോയിങ് ദി എക്സ്പോസിഷൻ ഓഫ് ഇൻ ദ ലോ ഇൻ ഇന്ദിര സൊഹാനി ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ മാത്രമല്ല ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസിൻ്റെ ജഡ്ജ്മെൻറ്റിലും ഭരണഘടനയുടെ 338 ആർട്ടിക്കിളിൻ്റെ ലംഘനമാണ് എന്ന് മാത്രമല്ല ഇന്ദിര സൊഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് 1992 സപ്ലിമെൻ്ററി വോളിയം 3 സുപ്രീം കോർട്ട് കേസ് 217 പ്രതിപാദിച്ചിട്ടുള്ള ഇന്ദിര സൊഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൻ്റെ സ്പിരിറ്റിനും എതിരാണ് ഇപ്പോൾ ഉള്ള ജഡ്ജ്മെൻ്റ് എന്നാണ് ആ ഭാഗത്ത് പറയുന്നത് അടുത്തതായി പറയുന്നു ഇറ്റ് വാസ് നോട്ടഡ് ദാറ്റ് ദ മാറ്റർ ഇൻവോൾവ്ഡ് ഇൻറ്റർപ്രട്ടേഷൻ ആൻഡ് ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ആർട്ടിക്കിൾ 16 ക്ലോസ് 1
ആർട്ടിക്കിൾ 16 ക്ലോസ് 4, ആർട്ടിക്കിൾ 338 ആൻഡ് ആർട്ടിക്കിൾ 341 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ പറഞ്ഞത് അതുമാത്രം പോരാ, പിന്നെന്തൊക്കെ വേണം? ഈ കാര്യം, ഏത് കാര്യം? മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെൻറ്റിലെ കാര്യങ്ങൾ ആർട്ടിക്കിൾ 16(1)ൻ്റെ സ്പിരിറ്റിൽ വിശദീകരിക്കേണ്ടതും ഇന്ത്യൻ ഭരണഘടനയുടെ 16(4)ൻ്റെ സ്പിരിറ്റിൽ വിശദീകരിക്കേണ്ടതും ആർട്ടിക്കിൾ 338(ൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കേണ്ടതും ആർട്ടിക്കിൾ 341(ൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കേണ്ടതും ആണ്. അപ്പോൾ 16(1) എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കും. 16(1) എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഭരണഘടനയുടെ 16(1) എന്ന് പറയുന്ന ആർട്ടിക്കിൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതെന്താണ് പറയുന്നത്? 16(1) പറയുന്നത്, എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അവ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമനത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടാകേണ്ടതാണ്. ആർട്ടിക്കിൾ 16 പറയുന്നത് രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും അവസര സമത്വം വേണം എന്നാണ്. ആർട്ടിക്കിൾ 16(4) പറയുന്നത് ഈ അനുച്ഛേദത്തിലെ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ, രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നതല്ല. ആർട്ടിക്കിൾ 16(4) പറയുന്നത് വളരെ വ്യക്തമാണ്, ഈ അനുച്ഛേദത്തിലെ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുണ്ടെങ്കിൽ അവരുടെ നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ ഭരണഘടന തടയുന്നില്ല. അങ്ങനെ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും അങ്ങനെ തസ്തികകൾക്ക് സംവരണം കൊടുക്കുന്നതിനും വേണ്ടി രാഷ്ട്രത്തെ തടയുന്നില്ല എന്ന് 16(4) വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നും 16(1) എല്ലാവർക്കും സമത്വം കൊടുക്കണമെന്നും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് 338, ദേശീയ പട്ടികജാതി കമ്മീഷൻ. പട്ടികജാതിക്ക് വേണ്ടി ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷൻ ഉണ്ടാക്കേണ്ടതാണ് 338. അതിലേക്ക് പാർലമെൻ്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി കമ്മീഷൻ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റും 3 അംഗങ്ങളും അടങ്ങിയിരിക്കേണ്ടതും ഉണ്ട്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉണ്ടാക്കണം, അതിനകത്തൊരു ചെയർമാൻ വേണം, ഒരു വൈസ് ചെയർമാൻ വേണം, അല്ലാതെ 3 അംഗങ്ങളും വേണം. അപ്പോൾ 5 അംഗങ്ങളുള്ളൊരു ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉണ്ടാക്കണം. അങ്ങനെ നിയമിക്കപ്പെട്ട ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും സേവന വ്യവസ്ഥകളും ഉദ്യോഗ കാലാവധിയും ചട്ടം വഴി രാഷ്ട്രപതിക്ക് തീരുമാനിക്കാവുന്നതാണ്. 338(3) കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും തൻ്റെ കയ്യൊപ്പും മുദ്രയും വെച്ച് അധികാരപത്രം മതി രാഷ്ട്രപതി നിയമിക്കേണ്ടതാണ്. ചെയർമാനെയും വൈസ് ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കണമെന്നാണ് 338(3) പറയുന്നത്. 338(4) കമ്മീഷന് അതിൻ്റെ തന്നെ നടപടിക്രമങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ കമ്മീഷൻ എന്തെല്ലാം നടപടിക്രമങ്ങൾ നടത്തണമെന്ന് കമ്മീഷൻ തന്നെ തീരുമാനിക്കും. 5 പറയുന്നത്
പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉത്തരവ് പ്രകാരമോ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിരക്ഷകൾ സംബന്ധിച്ച് എല്ലാ സംഗതികളെക്കുറിച്ചും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുകയും അങ്ങനെയുള്ള പരിരക്ഷയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിനും പട്ടികജാതി കമ്മീഷന് അധികാരമുണ്ട്. അടുത്തത് പറയുന്നത്, പട്ടികജാതിക്കാർക്കുള്ള അവകാശങ്ങളുടെയും പരിരക്ഷകളും ഇല്ലാതാക്കിയത് സംബന്ധിച്ച് പ്രത്യേക പരാതിയെക്കുറിച്ച് അന്വേഷണം വിചാരണയും നടത്താം. പട്ടികജാതിക്കാർക്ക് പ്രത്യേകമായ എന്തെങ്കിലും പരിരക്ഷയുണ്ടെങ്കിൽ അതില്ലാതാക്കിയതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും വിചാരണ നടത്താനും പട്ടികജാതി കമ്മീഷന് അധികാരമുണ്ടെന്ന് പറയും. പട്ടികജാതിക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ ആസൂത്രണ പ്രക്രിയകളിൽ പങ്കെടുക്കുകയും ഉപദേശിക്കുകയും യൂണിയൻ്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ കീഴിലുള്ള അവരുടെ വികസനത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയും പട്ടികജാതി കമ്മീഷന് ചെയ്യാവുന്നതാണ്. ആ പരിരക്ഷകളുടെ പ്രവർത്തനത്തിൽ മേലുള്ള റിപ്പോർട്ടുകൾ ഓരോ വർഷവും കമ്മീഷന് യുക്തമെന്ന് തോന്നുന്ന തരത്തിലുള്ള മറ്റ് സമയങ്ങളിലും രാഷ്ട്രപതിക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പട്ടികജാതി കമ്മീഷൻ പട്ടികജാതിക്കാരുടെ എല്ലാ വിഷയങ്ങളിലും സർക്കാർ ഉദ്യോഗത്തിലും സർക്കാരിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിലും ബഡ്ജറ്റുകളിലുമൊക്കെ കൃത്യമായി ഇടപെടാൻ അധികാരമുണ്ട് എന്നാണ് 338 ആർട്ടിക്കൽ പറയുന്നത്. ഈ 341 വളരെ വ്യക്തമായി 341 വളരെ വ്യക്തമായി പറയുന്നത്, പട്ടികജാതികൾ ആരാണെന്നാണ്. പട്ടികജാതികൾ രാഷ്ട്രപതിക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തിൻ്റെയോ സംബന്ധിച്ച് അത് ഒരു സംസ്ഥാനമാണെങ്കിൽ അതിലെ ഗവർണറോട് ആലോചിച്ച ശേഷം പൊതുവിജ്ഞാപനം വഴി ആ സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ അതാത് സംഗതി പോലെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് പട്ടികജാതികളുമായി കരുതേണ്ട ജാതികളെയും വർഗങ്ങളെയും ഗോത്രങ്ങളെയും അല്ലെങ്കിൽ ജാതിയുടെയോ വർഗങ്ങളുടെയോ ഗോത്രങ്ങളുടെയോ ഭാഗങ്ങളെയും അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗങ്ങളെയും നിർദ്ദേശിക്കാം. 341 പ്രകാരം പ്രസിഡൻഷ്യൽ ഓർഡർ വഴിയാണ് പട്ടികജാതിക്കാർ ആരാണെന്ന് കണ്ടെത്തേണ്ടത്. അത് ഗവർണർക്കാണ് അധികാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനതയെ ജാതികളെയും വർഗങ്ങളെയും ഗോത്രങ്ങളെയും ജാതികളുടെയോ വർഗങ്ങളുടെയോ ഗോത്രങ്ങളുടെ ഭാഗങ്ങളെയോ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളെയോ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ പ്രസിഡൻറ്റിന് കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കുക. 1-ാം ഖണ്ഡപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പട്ടികജാതിക്കാരുടെ ലിസ്റ്റിൽ പാർലമെൻ്റ് നിയമം വഴി ഏതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതികളുടെയോ വർഗത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ഭാഗമായോ അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗത്തെയോ ഉൾപ്പെടുത്തുകയോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാവുന്നതുമാണ്. അതായത് ഏതെങ്കിലും ജാതിയെയോ ഗോത്രത്തെയോ പട്ടികജാതി ലിസ്റ്റിൽ ചേർക്കാവുന്നതുമാണ്, ഒഴിവാക്കാവുന്നതുമാണ്. എന്നാൽ മുൻപറഞ്ഞ രീതിയിലൊഴികെ മേൽപ്പറഞ്ഞ ഖണ്ഡപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിജ്ഞാപനത്തെ അതിനുശേഷമുള്ള ഏതെങ്കിലും വിജ്ഞാപനം വഴി വ്യത്യാസപ്പെടുത്തുവാൻ പാടില്ലാത്തതുമാകുന്നു. എങ്കിൽ മുകളിൽ ചേർത്ത ഒരാളെ ഒഴിവാക്കാൻ പാടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും ശരി തന്നെ, ഇതൊക്കെ നിയമസഭകളും പാർലമെൻറ്റുകളുമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം, പട്ടികജാതി ലിസ്റ്റിൽ ഉള്ള ജനങ്ങൾക്ക് ഓരോ ജാതിക്കും പ്രത്യേകം പ്രത്യേകം സംവരണം പറയേണ്ടതുണ്ടോ, അതോ പട്ടികജാതിക്ക് ഒരുമിച്ച് സംവരണം പറഞ്ഞാൽ മതിയോ,
അങ്ങനെ പട്ടികജാതിക്ക് പ്രത്യേകം പ്രത്യേകം സംവരണം പറയുന്നത് ഭരണഘടനയുടെ 16(1)നും 16(4)നും 338നും 341നും വിരുദ്ധമാണോ എന്നാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ സബ് കാസ്റ്റ് റിസർവേഷൻ എന്ന ഒന്നാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അത് ഒരു പാരഗ്രാഫ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ പാരഗ്രാഫ് അങ്ങനെ മറ്റു പാരഗ്രാഫുകൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. ലൈവ് വീഡിയോ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9496502946 ബന്ധപ്പെടണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ലൈവ് ഡിസ്കഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 9496502946 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് താല്പര്യപ്പെടുന്നു.